भारत माता की, भारत माता की, नरेंद्र मोदी जी की, भारत माता की, वंदे वंदे वंदे। ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ഇങ്ങനെയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതിന് പാർട്ടിയുടെ നേതൃത്വത്തിന് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ പാർട്ടി, ഞാൻ പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്രമോദി എന്ന ഈ നേതാവ്, നമുക്ക് ഇവർക്ക് മറ്റ് പാർട്ടിക്കാരിൽ നിന്നും മറ്റ് നേതാക്കളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ശ്രീ മോദിജി ആയാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി 1980 തന്നെ രൂപീകരണ സമയത്ത് ചില കാര്യങ്ങൾ വ്യക്തമായി പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിയും. ഈ കൊല്ലം 20 ജനുവരി 22 ശ്രീ നരേന്ദ്രമോദിജി ആ അയോധ്യ ക്ഷേത്രത്തിന്റെ, രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി. അതുപോലെ പാർട്ടിയുടെ സ്ഥാപന സമയത്ത് തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, Article 370 നമ്മൾ മാറ്റും. അതും ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന രണ്ടാമത്തെ ടേമിൽ നമ്മൾ അനുച്ഛേദനം ചെയ്ത് കഴിഞ്ഞു. ഈ ടേമിൽ നമ്മൾ പറഞ്ഞു CAA നടപ്പിലാക്കും. അത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇതുപോലെ ശ്രീ നരേന്ദ്രമോദിജിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. 2014 ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് ഭാരതത്തെ നയിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, അച്ഛാ ദിൻ ആ രഹേ ഹേ. കഴിഞ്ഞ 10 വർഷത്തിൽ ഭാരതം കണ്ടത് ഭാരതത്തിന്റെ 75 വർഷത്തിലെ ഏറ്റവും വലിയ 10 വർഷത്തെ സുവർണ കാലമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതം ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ 5-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറി. ഇതുപോലെ GDP വർധനയുടെ കൂടെ തന്നെ എല്ലാ മേഖലയിലും വലിയ വലിയ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നമ്മൾ കണ്ടത്. ചില ഉദാഹരണങ്ങൾ, 2014 ഇന്ത്യയിൽ 7 ITI ഉണ്ടായിരുന്നു, ഇന്ന് അത് 3.5 ഇരട്ടിയിലധികമായി 21 IITകളുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8 ഇന്നത് 25 3.5 പിന്നെയും വർദ്ധിച്ചു. എയർപോർട്ടുകൾ 74 ഇന്നത് 150 അധികമായി. മെഡിക്കൽ കോളേജ് 300 ഏകദേശം 300 ഇന്നത് 600 അധികമായി. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വളർച്ചയുടെ കൂടെ തന്നെ മോദിജിയുടെ സങ്കല്പം, അതായത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ഈ മോദിജിയുടെ സങ്കല്പം, ഈ സങ്കല്പത്തിൽ ഭാരതത്തിലെ 140 കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായി അദ്ദേഹം 67 വർഷത്തിൽ കാണാത്ത രീതിയിലുള്ള ഓരോ വെൽഫെയർ സ്കീമുകളും എംപവർമെന്റ് സ്കീമുകളും സശക്തീകരണ സ്കീമുകളും അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ഏകദേശം 300 പുതിയ സ്കീമുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ചിലത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിൽ 4 കോടിയോളം ഭവനങ്ങളാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ഏകദേശം 11 കോടി ശൗചാലയങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്.
അതുപോലെ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് 10 കോടിയോളം വീടിലേക്കാണ് നമ്മൾ ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്കീമായി മാറിയുന്ന 55 കോടി ഗുണഭോക്താക്കളാണുള്ളത്. അതുപോലെ ഏതാനും 2-3 മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് ഏകദേശം 80 കോടിയോളം ഭാരതീയർക്കാണ് റാഷൻ സ്കീം 5 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വശത്ത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളർച്ച, മറുവശത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇതുപോലത്തെ സശക്തീകരണ സ്കീമുകൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് ഇങ്ങനെ ഭാരതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം മലയാളികളാണ്, ഇന്ന് കേരളം മാത്രം ഓരോ ദിവസവും ഓരോ മാസവും പുറകോട്ട് പോകുന്ന ഒരു നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവജന തൊഴിലില്ലായ്മ നിരക്കുള്ള 2 സംസ്ഥാനങ്ങളിലൊന്നാണ്. RBI കണക്കനുസരിച്ച് ഏറ്റവും മോശം വളർച്ചാ നിരക്കുള്ള 3 വലിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഇപ്പോൾ ഇത് ടെക്നോളജിയുടെ കാലമാണ്. ഈ ടെക്നോളജിയുടെ കാലത്ത് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നമ്മളിന്ന് ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ശക്തിയായി മാറിക്കഴിഞ്ഞു. 11-ാം സ്ഥാനമായിരുന്നു, ഇന്ന് 3-ാം സ്ഥാനമായി കഴിഞ്ഞ 10 വർഷത്തിൽ. ഇപ്പൊ ഏകദേശം 10 വർഷം മുമ്പ് ശ്രീ മോദിജി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ 500-ഓളം സ്റ്റാർട്ടപ്പുകളായിരുന്നു. ഇന്ന് അത് ഏകദേശം 100,000-ൽ അധികമായി. ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് മാത്രം ഏകദേശം 40 ലക്ഷത്തോളം യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ പല സിറ്റികൾ, ഇപ്പം പല നഗരങ്ങളിൽ, പല പ്രദേശങ്ങളിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ, 20, 22, 25 വയസ്സുള്ള ഇന്ത്യൻ ചെറുപ്പക്കാർ ഇന്ന് സ്റ്റാർട്ടപ്പുകൾ, ഹൈടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നു. അവർ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഈ 20, 22, 25 വയസ്സുള്ള ചെറുപ്പക്കാർ അവർ ഇന്ന് ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് വിക്ഷേപണം പോലും നടത്തുന്നു. ആ ഈ അവസരത്തിൽ കേരളത്തിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ സർവകലാശാലയിൽ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI ഭീകരർ നമ്മുടെ യുവതി യുവാക്കൾ, ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുന്നൊരു സിറ്റുവേഷനാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഓരോ വളർച്ച ഓരോ രംഗത്തും നടക്കുകയാണ്. ഇന്ന് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച്, നമോ ഡ്രോണുകൾ ഉപയോഗിച്ച് കർഷകർക്ക് ഇന്ന് നമ്മൾ നാനോ ഫെർട്ടിലൈസർ വരെ കൊടുക്കുന്നു. കഴിഞ്ഞ 10 വർഷം പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായി 11 കോടിയോളം കാർഷിക കുടുംബങ്ങൾക്ക് 3 ലക്ഷത്തോളം കോടിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ, കേരളത്തിലെ കർഷക കുടുംബങ്ങൾ അവർ ദുരിതത്തിലാണ്. റബ്ബർ കാർഷികർ ദുരിതത്തിലാണ്. ഇവിടെ കേരളത്തിൽ ഇന്ന് ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ച് BJP സർക്കാരുകൾ നാനോ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ കേരളത്തിൽ കർഷകർ വന്യമൃഗങ്ങളുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യം കാരണം അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ നരേന്ദ്രമോദിജി നയിക്കാൻ തുടങ്ങുന്നതിന് ശേഷം ഭാരതം ഒരു കൾച്ചറൽ റീക്ലമേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അയോധ്യയായാലും വാരണാസിയായാലും സോമനാഥായാലും എല്ലാം ആഗോള നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഭൂമിയാണ്. ഈ ഭൂമികളെല്ലാം നമ്മൾ റീക്ലെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കൂ, ഈ ഇരിക്കുന്ന പത്തനംതിട്ടയിലേക്ക് നോക്കൂ. ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഒരു ഭൂമി തന്നെയാണ് ഈ ശബരിമല. ലോകത്ത് ഓരോ വർഷവും ഇവിടെ ലോകത്ത് നിന്ന് 50-60 രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ് ഈ ശബരിമല. ഇവിടെ ശബരിമല കൂടാതെ മാരമൺ കൺവെൻഷൻ, അതുപോലെ പരിമല ദേവാലയം, ഇങ്ങനെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് അയോധ്യയിലും വാരണാസിയിലും സോമനാഥിലും പോകുമ്പോൾ നമ്മൾ 10 വരി പാതകൾ കാണുന്നു, 12 വരി പാതകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടുകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള മെട്രോ സ്റ്റേഷനുകൾ കാണുന്നു, ആഗോള ലോകാത്തര നിലവാരമുള്ള ഹോട്ടൽ ചെയിനുകൾ കാണുന്നു, എല്ലാവർക്കും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കാണുന്നു. പക്ഷേ ഇവിടെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഇത്രയും ആത്മീയതയുള്ള ഒരു സ്ഥലം, ഇത്രയും കൂടുതൽ ഓരോ വിശ്വാസികളുടെ പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളുള്ള ഈ സ്ഥലത്ത്
ഇവിടെ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇതൊരു വാസ്തവമാണ്. ശബരിമലയിലേക്ക് പോലും ഇന്ന് വെറും ഇന്നും ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു രണ്ടു വരി പാതയാണുള്ളത്. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല, നല്ല കുറച്ച് ബസ് സ്റ്റാൻഡുകൾ പോലും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതെല്ലാം മാറാൻ സമയമായി. പക്ഷേ ഇവിടെ മാറി മാറി യു ഡി എഫ് വരുന്നു, എൽ ഡി എഫ് വരുന്നു. നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഐ എം എഫ് പറയുന്നു, വേൾഡ് ബാങ്ക് പറയുന്നു, എല്ലാവരും പറയുന്നു നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്ലോബൽ ഇക്കോണമിയാണ്. വി ആർ ദ ലോൺ ബ്രൈറ്റ് സ്പോട്ട് ഇൻ എ വെരി ടേബുലന്റ് വേൾഡ്. ഇതാണ് ഐ എം എഫ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും കേരളം പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ മാറും? ഇവിടെയുള്ള ഈ ജനപ്രതിനിധികൾ ഇത് മാറ്റുമോ? ഇവിടെയുള്ള യു ഡി എഫും എൽ ഡി എഫും ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ, എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇവർക്കൊന്നും വികസനം താല്പര്യമില്ല. ഇവർ മാറി മാറി ഇവർ വർഗീയത കുത്തിവെക്കുന്നു. ഇവർ പ്രീണന രാഷ്ട്രീയം നടത്തുന്നു. ഇവർ പ്രീണന രാഷ്ട്രീയം നടത്താൻ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടു കാണും. രണ്ടു ദിവസം മുമ്പ് എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണി, ഇവിടെ 15 വർഷം എം പി ആയിരുന്ന വ്യക്തിയാണ്, 3 തവണ എം പി ആയ ഒരു വ്യക്തിയാണ്. പക്ഷെ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം പാകിസ്ഥാൻ എന്ന നമ്മുടെ അയൽ രാജ്യം കഴിഞ്ഞ 3-4 ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്ന് പാകിസ്ഥാൻ സ്പോൺസേർഡ് ക്രോസ് ബോർഡർ ടെററിസമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ തന്നെ ഒരു കേന്ദ്രമന്ത്രി പാകിസ്ഥാന്റെ പാർലമെന്റിൽ പറഞ്ഞത് ഇത് അവരുടെ വിജയമാണെന്നാണ്. ഇതാണ് പാകിസ്ഥാന്റെ ഒരു മന്ത്രി പാകിസ്ഥാന്റെ പാർലമെന്റിൽ പറഞ്ഞത്. എന്നിട്ട് ശ്രീ ആന്റോ ആന്റണി 2 ദിവസം മുമ്പ് പറയുന്നു ഇതിൽ പാകിസ്ഥാൻ എന്താണ് പങ്ക്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ പ്രൊമോഷൻ രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനെ എവിടുന്നുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി, തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വെള്ളപൂശാനാണ് ഈ ശ്രീ ആന്റോ ആന്റണി ശ്രമിച്ചത്. അതുപോലെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി ജീവൻ പോലും ബലിദാനം കഴിക്കുന്ന ലക്ഷക്കണക്കിന് ജവാന്മാരെയും ലക്ഷക്കണക്കിന് ആന്റി ടെററിസ്റ്റ് ജവാന്മാരെയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭടന്മാരെയും എല്ലാമാണ് ആക്ഷേപിച്ചത്. ഇതുപോലൊരാൾ ഇനിയും പാർലമെന്റിൽ പോണോ എന്നത് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതുപോലെ ശ്രീ തോമസ് ഐസക്, അദ്ദേഹം ഇന്നും പറയുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നു, നമ്മൾ ഇവിടെ സി എ നടത്താൻ സമ്മതിക്കില്ല. ഇവരെന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റിനല്ലാതെ മറ്റാർക്കും ഒരു റൈറ്റുമില്ല, അവർക്ക് സാധിക്കില്ല. അപ്പോൾ കേരളത്തിലോ തമിഴ്നാടിലോ വെസ്റ്റ് ബംഗാളിലോ എവിടെയെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലുള്ള ആരെങ്കിലും പറയുന്നു അവർ സി എ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രം, ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണിത്. ഇത് ആരും കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, സി എ നടപ്പാക്കി കഴിഞ്ഞു, അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. അത് തടുക്കാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെ ഈ പ്രീണന രാഷ്ട്രീയം കളിച്ച് ഇവിടെ ഒരിക്കലും വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. സാധ്യമല്ലാത്ത രീതിയിൽ ഇവിടെ വർഗീയവാദം കുത്തിവെക്കുന്ന ഈ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറ്റാൻ സമയമായിരിക്കുന്നു. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സങ്കല്പമുണ്ട്. അടുത്ത 25 വർഷത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികത്തിൽ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക, ഒരു വികസിത ഭാരതമുണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു വികസിത കേരളമുണ്ടാകാൻ, ഒരു വികസിത പത്തനംതിട്ടയുണ്ടാകാൻ ഇവിടെ ഒരു NDA സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്കും സാമൂഹികവും സാമ്പത്തികമായിട്ട് മുന്നേറാൻ അവസരങ്ങൾ ഉണ്ടാകേണ്ടതിന്, ലോകാത്തര നിലവാരമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതിന്, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതിന്, അതുപോലെ ഇവിടെ നല്ല മഹിളാ സുരക്ഷ ഉണ്ടാകാൻ, അതുപോലെ ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ,
ഇവിടുത്തെ കർഷകർക്ക് നല്ലൊരു കാലം വരാൻ, ഇതിനെല്ലാവർക്കും ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന 20 NDA സ്ഥാനാർത്ഥികളും വിജയിച്ച് ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ ജനപ്രതിനിധികളാവേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ എല്ലാവരും NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി, NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, വോട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഈ മണ്ഡലത്തിൽ ശ്രീ മോദിജിയുടെ സ്ഥാനാർത്ഥി, ശ്രീ മോദിജിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥി ഞാനാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു MP വേണ്ടിയല്ല വോട്ട് ചെയ്യുന്നത്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും? അടുത്ത 5 വർഷം ഇന്ത്യ ആര് നയിക്കും? അടുത്ത 5 വർഷം ഇന്ത്യ ആര് പ്രധാനമന്ത്രിയാകും? ഇതിനുവേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് കാരണം കേരളത്തിലെ ഓരോ NDA സ്ഥാനാർത്ഥിയും, ഓരോ BJP സ്ഥാനാർത്ഥിക്കും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ താമര അടയാളത്തിൽ വോട്ട് ചെയ്യുമ്പോൾ, NDA വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മോദിജിക്കാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഈ കേരളം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ, ഒരു വികസിത കേരളം ഉണ്ടാകാൻ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ്. നന്ദി. ജയന്ത് ഭരത് മാതാ കീ. ഭരത് മാതാ കീ.